മുറിവുകളിൽ സാന്ത്വന ബീഗും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം ഈശോ എഴുന്നള്ളുമി നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയായി സ്വർഗനാഥനിൻ നിഭാഗതന സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ ഈശോ എഴുന്നള്ളുമേ നിമിഷം എത്ര മോഹനം ആത്മാവിൽ പൂമഴയാ സ്വർഗനാഥനിൻ ആഗതനാ സാഷ്ടാംഗം പ്രണമിച്ചിതാ എൻ്റെ ജീവിതം തരുന്നു ഞാൻ ആരാധന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഈശ്വര പ്രിയമുള്ളവരെ, ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിലെ 4:13 തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുക: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ഇത് വളരെ ശക്തമായൊരു വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ദൈവമാണ്. നമ്മൾ നടക്കുന്നതാണെങ്കിലും ഇരിക്കുന്നതാണെങ്കിലും നാം എന്ത് ജോലി ചെയ്താലും അത് ദൈവത്തിൻ്റെ അനുഗ്രഹവും ശക്തിയും ഒന്നാണ്. നിൽക്കുന്ന ഒരു മനുഷ്യൻ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ എന്നാണ് വചനം ഓർമ്മപ്പെടുന്നത്. കാരണം ഒരു ചുവട് വയ്ക്കുമ്പോൾ പോലും ചിലപ്പോൾ കാലൊന്നും മടങ്ങാം. ആ കാലും മടങ്ങി ഒന്ന് വീണാൽ മതി ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ സുഗമമായി നടക്കാനുള്ള ആ കഴിവ് നഷ്ടപ്പെട്ടു പോകും. ചെറിയ ഒറ്റ നിമിഷത്തെ അശ്രദ്ധ മതി ചിലപ്പോൾ അവന് ഒരു ട്രെയിൻ മിസ്സാവാം, ഒരു ഫ്ലൈറ്റ് വേണമെങ്കിൽ മിസ്സാവാം, അല്ലെങ്കിൽ ഒരൊറ്റ മാർക്ക് നഷ്ടപ്പെട്ടാൽ അത് മതി ആ കുട്ടിക്ക് ഒരു വർഷം മുഴുവൻ വീണ്ടും പഠിക്കേണ്ടതായിട്ട് വരാം. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നന്ദി പറയണം. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാൻ ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ എന്നെ ശക്തിപ്പെടുത്തുന്നത് ആരാണ്? സത്യത്തിൽ എൻ്റെ ദൈവമാണ്. ഞാൻ സംസാരിക്കുന്നതും ഞാൻ നടക്കുന്നതും ഞാൻ ഇരിക്കുന്നതും ഞാൻ പാടുന്നതും ഞാൻ വായിക്കുന്നതും ഞാൻ കളിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവം എന്നെ ശക്തിപ്പെടുന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ദൈവമാണ് എനിക്കിത് ചെയ്തു തരുന്നത് എന്നുള്ള ബോധ്യമുള്ള ഒരു പൗലോസ് അപ്പസ്തോലൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പം അവിടെ പൗലോസ് അല്ല ചെയ്യുന്നത്, പൗലോസിൻ്റെ ഉള്ളിൽ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് എന്ന് ഏറ്റുപറയുകയാണ്. അതായത് പൗലോസ് ദൈവത്തെ ഏറ്റുപറയുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാനല്ല,
എൻ്റെ ഉള്ളിലെ ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ കൃപയാണ് ചെയ്യുന്നത് എന്ന് ഏറ്റുപറയുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴൊക്കെ നമ്മൾ ക്ഷീണിക്കാം, മനസ്സ് തകരാം, വേദനിക്കാം, നമ്മൾ മുറിപ്പെടാം ഒക്കെ ഉണ്ടാകാം. പക്ഷെ അവിടെ നമ്മളെ ഒരു കുറവും കൂടാതെ മുന്നോട്ട് നയിക്കുന്നത് ഈ ഒരു ദിവസം വൈകുന്നേരം വീട്ടിലേക്ക് മകൾ വിളിച്ചു പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാനിപ്പോൾ വീട്ടിലേക്ക് വരും. ഇത് പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ പേടിച്ചു പോയി. മകളല്ലേ ഒരു അന്യ സംസ്ഥാനത്തെന്ന് പറയാം, ഞാൻ ഇന്നിപ്പോൾ ഞാൻ വണ്ടി കയറും, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ മാതാപിതാക്കൾ പറഞ്ഞു, ശരി നീ വാ. അങ്ങനെ രാത്രിക്ക് രാത്രി ആ പെൺകുട്ടി വണ്ടി കയറി വരികയാണ്. നിസ്സാര കാര്യമാണ്, കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ ആ കൂട്ടുകാരികൾ അവളെ കൂട്ടുകൂടുന്നില്ല, അവരുടെ കൂടെ ഇവൾക്ക് കൂട്ടുകൂടാൻ പറ്റാത്ത വിധത്തിലുള്ള പെരുമാറ്റം, അവൾ ഒറ്റപ്പെടുന്നു, അവൾക്ക് ഒറ്റയ്ക്ക് കോളേജിൽ പോകേണ്ടി വരുന്നു, അങ്ങനെ ഭാരങ്ങൾ. പ്രിയമുള്ളവരെ, ആ കുട്ടി ആകെ മനസ്സ് തകർന്നു വന്നിരിക്കുകയാണ്. അപ്പം ആ കുട്ടിയോട് കൗൺസിലർ സംസാരിച്ചു, ശക്തിപ്പെടുത്തി, ഒരു ധൈര്യമായി. ക്രിസ്തുവിൻ്റെ വചനം പൗലോസ് അപ്പോസ്തലം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ശക്തന്മാരാണ്. അതൊരു വലിയൊരു ശക്തമായൊരു വചനമാണ്. യുവാക്കന്മാരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കും. അപ്പം നമ്മൾക്ക് ദുഷ്ടനെ ജയിക്കുവാൻ, തോൽപ്പിക്കാൻ കഴിയണമെങ്കിൽ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം എന്നിൽ വരണം, വസിക്കണം. ആ വചനം എന്നെ ശക്തിപ്പെടുത്തും. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ ബോധ്യത്തോടുകൂടി നമ്മുടെ തകർന്ന ജീവിതത്തിൽ തളരാതിരിക്കുവാൻ കർത്താവ് കൃപ നൽകണമെന്ന് നമുക്ക് ഈ ദിവസം ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, ഞങ്ങളുടെ മനസ്സ് പെട്ടെന്ന് വേദനിക്കും, പെട്ടെന്ന് മുറിപ്പെടും, പെട്ടെന്ന് ആകുലപ്പെടും. ചില വാക്കുകളാകാം, ചിലപ്പോൾ മറ്റുള്ള പെരുമാറ്റമാകാം, ഞങ്ങൾ ഒഴിവാക്കുന്ന ശൈലിയാകാം, ചിലപ്പോഴും ഞങ്ങളെ മാറ്റി നിർത്തുന്നതാകാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങളാകെ തകർന്നു പോകും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, എന്നെ ശക്തനാക്കുന്നത് എൻ്റെ ദൈവമാണ്. എത്ര തകർച്ചകളിലൂടെ എന്നെ കടത്തിവിട്ടാലും അവിടെയെല്ലാം എന്നെ ബലപ്പെടുത്തുന്ന, എൻ്റെ കരം പിടിച്ച് നടത്തുന്ന, എന്നെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന ഒരു നല്ലൊരു ദൈവമുണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഏറ്റു പറഞ്ഞതുപോലെ, കർത്താവെ ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം ഓർത്തിടുകിൽ എന്തൊരത്ഭുതം, ദിവ്യകാരുണ്യം ഓർക്കുകിലോ നിരുപമ വിസ്മയം. ഏതു ദുഃഖം വന്നാലും ഏറ്റെടുക്കും ആ ഹൃദയം, എത്ര പാപം ചെയ്താലും മാപ്പു നൽകും തൻ സ്നേഹം. ദൈവസ്നേഹം ഓർത്തിടുകിൽ എന്തൊരത്ഭുതം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.